ഇന്നത്തേത് ഒരു പായസ റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് പായസം കുടിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായസമാണിത്. ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഞാനിവിടെ ഒരു കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഈ ചവ്വരി പായസം ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. പാലിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പാലിലുണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയപ്പോഴാണ്. കഴുകിയെടുത്ത ചവ്വരി ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഈ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് ക്യാരറ്റ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സാധാരണ സേമിയ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചവ്വരി മാത്രം വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം മധുരത്തിന് ആവശ്യമുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു ഗ്ലാസ് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ട് മൂന്ന് ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഒരു ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചവ്വരി നല്ലപോലെ കുക്കായതിന് ശേഷമാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ട നട്ട്സും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം റെഡിയായി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണിത്. ഈ കുഞ്ഞു വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.